Hi friends, Cholas Electronics like a larkun sogadam. Namul chay the vecha, pudir work kananamkide, engineke chay the namkune, kandanoka. Then the decoration light to lakune, perjebada. Namuli vada plumbing on namul genna chay the nande, wash space fitted the tende. Wash space in the module, mirror room fitted the tende, then wash space, mirror ne touch switchane. Mirror ne chittin light unde adu pole thane wash space table top aanu granite inde moolil cut cheedittu vechiru tap aanu mixer tap aayittana vanna tap adre oru knob rendu connection ulla oru connection nammal pooti ittitte adil connect cheedittunde table ne door okke vechi neat aaki cheedittunde work adu pole ഇവിടെ അടുത്തതാണ് നമുക്ക് കൊടുക്കാനുള്ള ഫാൻസി ടൈപ്പ് ലൈറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ലാഡർ വെച്ച് ഇതായി ഈ തൂണുമ്പിലാണ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് രണ്ട് തൂണുമ്പിൽ നമ്മൾ ഈ റാന്തൽ ലൈറ്റാണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ റാന്തൽ ലൈറ്റ് രണ്ട് ചുമരുമ്പിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് രണ്ട് ബീമുകളും ഫില്ലറുമ്പിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് മുകളിലത്തെ നിലയിലത്തെ ബീമാണ് അവിടെയും നമ്മൾ രണ്ട് ഫാൻസി ടൈപ്പ് ലൈറ്റ് തന്നെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അവസാനത്തെ വീടിൻ്റെ ഒരു അവസാനത്തെ വർക്കായതുകൊണ്ട് എല്ലാ പണിക്കാരും ഉണ്ടാകുമ്പോൾ കുറച്ച് റിസ്ക്കാണ് ചെയ്യാൻ അതുപോലെ മുകളിലത്തെ തൂണ് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ പെയിൻ്റടിക്കലും ഒക്കെ പാടെ ഒപ്പഴായിരിക്കും അവസാനം അങ്ങനെയാണുള്ളത് എല്ലാം കൂടി ഒപ്പഴാണ് വരിക അപ്പം നമുക്ക് പണിക്കാർക്ക് എല്ലാവർക്കും അതിൻ്റേത് ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ നമ്മൾ എല്ലാ ഫാൻസി ലൈറ്റും ഫിറ്റ് ചെയ്തു ഓൺ ആക്കിയിട്ടുണ്ട് നല്ല നീറ്റായി വർക്ക് ചെയ്യണുണ്ട് ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് റൂമിൻ്റെ ഉള്ളിൽ സീലിങ്ങിൽ ഡൈനിങ് ഹാളിലെ സീലിങ്ങിൽ കുറച്ച് ലൈറ്റ് ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ സ്പ്രേ പെയിൻ്റൊക്കെ അടിച്ച് അവർ പേപ്പറൊക്കെ ഇടുന്നുണ്ട് ആ ഗ്യാപ്പ് തന്നെ നമ്മൾ നമ്മുടെ സീലിങ്ങിന് കൊടുക്കാനുള്ള 6 വാട്ട്സിൻ്റെ LED 5 ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ MCB കിടക്കുന്ന ഏരിയ ഒരു പാസിംഗ് ഏരിയയിലാണ് നമ്മൾ MCB കൊടുത്തിട്ടുള്ളത് MCBയിലെ രണ്ട് RCCB നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ഇൻവെർട്ടറിൻ്റെ ഔട്ടായിട്ട് അതുപോലെ റാറ്റിംഗ് റിലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ലാച്ചിങ് റിലേ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2-way കൺട്രോൾ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഈ വീട്ടിൽ സിംഗിൾ ഫേസാണ് വലിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നോട്ടറിയൊക്കെ ഫസ്റ്റിൽ കിടക്കുന്നത് നമുക്ക് ഭാവിയിൽ 3-phase വലിക്കണമെങ്കിൽ വലിക്കാം വയറിങ്ങൊക്കെ 3-phase ചെയ്തിട്ടുള്ളത് അതുപോലെ സീലിംഗ് ലൈറ്റും അതിൻ്റെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ലിവിങ് റൂമിൽ നമ്മൾ സീലിങ്ങിന് സ്ലിപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സീലിങ്ങിൽ സെൻട്രലായിട്ട് ഒരു ഫാൻസി ടൈപ്പ് നല്ല ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫാന് എല്ലാ റൂമിലും ഫാൻ ഫിറ്റ് ചെയ്യാണ്ട് അതുപോലെ ഈ ഫാൻ ഫിറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു കാര്യം പറയാം ഈ എല്ലാ വീട്ടിലും നമ്മൾ കാണാറുണ്ട് അവർ തന്നെ ഫാൻ ഫിറ്റ് ചെയ്യണതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഈ കാണുന്ന വയറ് ഇതിലൂടെ ഇടേണ്ടതിന് പകരം ഒരു നേരെ മേലോട്ട് കയറ്റും എന്നിട്ട് അവിടെ എർത്ത് ലീക്കേജ് ആണ് എന്നൊക്കെ പറഞ്ഞ് പോയി നോക്കുമ്പം മിക്കവാറും സ്ഥലങ്ങളൊക്കെ കാണുന്നത് ഈ ഫാനിൻ്റെ കമ്പിൻ്റെ അടിയിൽ കൂടെ വയറ് വന്നിട്ട് അത് ആടി കണ്ട് അവിടെ എർത്ത് ആയിട്ട് ഉക്കുലുമ്പ് കൂടെ പോയിട്ടാണ് എർത്ത് പ്രശ്നം ഉണ്ടാവല് അതുകൊണ്ട് നിങ്ങൾ ഈ വയറ് ഉക്കിൻ്റെ അടിയിൽ കൂടെ മേലോട്ട് തള്ളരുത് ഈ ഇതിന് പ്രത്യേകമായിട്ട് റൂൾസ് അതിൻ്റെ താഴത്ത് തന്നെ ഉണ്ട് അതിലൂടെ തന്നെ തള്ളിയെടുക്കുക വേറെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഈ ഓൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ ഉക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ വയറ് കട്ടാകാനും സ്ക്രാച്ച് ആകാനൊക്കെ സാധ്യത ഉണ്ട് നമുക്ക് എർത്ത് ലീക്കേജായി വരുന്നതും കാണാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഫാൻ ഫിറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ വയറ് തള്ളാൻ ഒരു പ്രശ്നവുമില്ല സിമ്പിളായിട്ട് തള്ളാം ഒരു ഫാൻ ഫിറ്റ് ചെയ്യാന്ന് കണ്ടാൽ അതിൻ്റെ കണക്ടർ പാറമ്പിൽ ഒരു സൈഡിൽ 3 സ്ക്രൂവും ഒരു സൈഡിൽ 2 സ്ക്രൂ ഉണ്ടാവും നമുക്ക് കണക്ട് ചെയ്യാനുള്ള 2 സ്ക്രൂവിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നമുക്ക് ഒരു വയർ ചെറിയ വയറിംഗ് കഷ്ണം എടുത്തിട്ട് സെൻറ്റർ മടക്കിയിട്ട്
ഈ കാണുന്ന ഹോൾസ് ഉണ്ടല്ലോ, ഈ കാണുന്ന ഹോൾസിലൂടെ നേരെ മേപ്പോട്ട് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്താൽ അത് നേരെ മുകളിലേക്ക് എത്തും. നേരെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് താഴത്തും മുകളിലും കൺട്രി ബാറിൻ്റെ ഒരു സൈഡിൽ താഴെ ഭാഗത്തും മുകളിലെ ഭാഗത്തും കണക്ട് ചെയ്യാം. ഇതിൻ്റെ കണക്ഷൻ ഇത്രയേ ഉള്ളൂ. അതിപ്പം ഫേസ് ന്യൂട്രലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അരിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന സ്ഥലത്ത് കണ്ടൻ്റെ അപ്പുറം സൈഡ് റെഡിമെയ്ഡായിട്ട് ഒരു വരുമ്പോൾ തന്നെ കമ്പനിക്കാർ കൊടുത്തിട്ടുണ്ടാവും. ഇനി ഈ വയറെന്താ വേണ്ടത് വെച്ചാൽ ഈ താഴത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊരു മടക്ക് കൊടുത്തിട്ട് മേലിന് തിരിച്ച് ഒന്ന് താഴത്തും തള്ളി കൊടുത്താൽ ഈ വയർ നമുക്ക് സ്ക്രൂ ഇടാൻ സുഖമായിട്ട് താഴത്തേക്ക് പോരും. വലിയ റിസ്ക്കുള്ള പരിപാടിയൊന്നുമില്ല. ആറ് കൊടുക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം. സുഖം വിചാരിച്ചിട്ട് ഉക്കിൻ്റെ മേലെ കൂടെ ആ സ്ക്രൂവിൻ്റെ അടിയിൽ കൂടെ ഒന്നും ഇട്ട് പോകരുത്. പിന്നെ ചെരിഞ്ഞ സീലിങ്ങാണുള്ളത് ഇവിടെ. അപ്പോൾ നമുക്ക് ഫാനിൻ്റെ ഒപ്പം വരുന്ന കാല് മാറ്റി രണ്ടടീൻ്റെ കാല് നീളം കൂട്ടേണ്ടി വരും. എന്നാലേ നമുക്ക് സീലിങ്ങുമോ തട്ടാതെ കിട്ടുള്ളൂ. അതുപോലെ ഈ വാറണ്ടി കർലാസ് വാറണ്ടിയും ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ കപ്പിൽ തന്നെ ആ ഫാൻ്റെ അതാത് ഫാൻ്റെ കപ്പിൽ തന്നെ ഇട്ട് വെക്കുക. എന്നാലും നമുക്ക് ഫാൻ കേട് വരുമ്പോൾ ഊരി കൊടുക്കുമ്പോഴൊക്കെ പേപ്പറും തപ്പി നടക്കണ്ട, അല്ലേ ഫാൻ്റെ കപ്പും തുറന്നാൽ അതിൽ വാറണ്ടി പേപ്പർ നമ്മൾ ഉണ്ടാവും. അതുപോലെ ഫാൻ ഫിറ്റ് ചെയ്ത് ഒടിയും തട്ടണില്ല എന്ന് ഉറപ്പ് വരുത്തി നല്ല സ്പാൻഡറൊക്കെ വെച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. എന്നാൽ ഫാൻ സ്പീഡ് കറങ്ങുമ്പോൾ ഫാൻ ആടുകയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫാനിൻ്റെ പരിപാടിയും കഴിഞ്ഞ്. ഇനി നമുക്ക് മേലെ ഭാഗം ലൈറ്റ് ഫിറ്റ് ചെയ്താണ്. ഓപ്പൺ ടെറസിൽ ടോപ്പിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ സീലിങ്ങിൽ പുറത്തുനിന്ന് കണ്ടില്ല സ്ലിപ്പ് ഒട്ടിച്ചതാണ്. ഈ കാണുന്ന ചാരുപടിൻ്റെ സൈഡിലൊരു കറവുണ്ട്, അതിലൂടെ നമ്മൾ ഈ സ്ലിപ്പ് ഒട്ടിച്ചത്. അപ്പോൾ ആ സ്ലിപ്പ് ഒട്ടിച്ചതിന് ശേഷം ഇവിടെ തന്നെ കണക്ട് ചെയ്യണത്, ഇവിടെ കണക്ട് ചെയ്ത് ഓർഡർ ചെയ്ത് വയർ ജോയിൻ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്ത്. ഇനി നമുക്ക് കാണേണ്ടത് അവസാനത്തെ പണിയാണ്. സ്വിച്ച് ബോർഡൊക്കെ തട്ടി പെയിൻ്റ് അടി കഴിഞ്ഞ ശേഷം എല്ലാ റൂമിലെയും ഔട്ടർ കവർ സെറ്റ് ചെയ്യുക. എല്ലാ റൂമിലും ബെഡ് സെൻറ്ററിലാണ് വരിക. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലായിട്ടാണ് സ്വിച്ച് കണക്ട് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ സൈഡിലും ഈ പുറത്തും. അപ്പോൾ ഒരു ഫ്ലഗും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിമ്മറ് ലൈറ്റിൻ്റെതും ഫാനിൻ്റെതും ഒരു സൈഡിൽ, മറ്റേ ഭാഗത്ത് ടു വേ കൺട്രോൾ എ സി കാര്യങ്ങളൊക്കെ ഫൂട്ട് ലാമ്പൊക്കെ അങ്ങനെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇത് ബാത്റൂമിലേക്ക് പോകാനും കയറി വരുമ്പോഴും ഇടാൻ വേണ്ടി ഒരു ആർ എം ഡി അവിടെയും കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലത്തെ ഔട്ട് ഫാനും കാര്യങ്ങളൊക്കെ അതിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ ഓപ്പണ് പുറത്ത് സൈഡിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലാഡർ വെച്ചിട്ട് മഴ കൊണ്ടാലൊന്നും പ്രശ്നമില്ലാത്ത ലൈറ്റ് തന്നെ വാങ്ങണം. വാട്ടർ പ്രൂഫ് ലൈറ്റുകൾ. അതുപോലെ സ്ലിപ്പ് നമ്മൾ നേരത്തെ ഒട്ടിച്ച സ്ലിപ്പാണ് ആ കത്തി കാണുന്നത്. നല്ല രസമായിരിക്കും രാത്രി, മഴയൊന്നും കൊള്ളൂല. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് വ്യൂ. അവസാനം ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.